ഉൾച്ചായ ഒരു പപ്സ് ഒരു ബോൾ. ഹായ് സ്റ്റാർ വാക്കേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ബ്ലോഗായിട്ട് വന്നതല്ലാണ്ട്, സത്യം പറഞ്ഞാൽ ചായ കുടിയായിട്ട് വന്നതാണ്. ഞാനും എൻ്റെ ബ്രദർ പിന്നെ എൻ്റെ ഫ്രണ്ട് സജിത്ത്, നിങ്ങൾക്ക് അറിയാം. അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ളത് എൻ്റെ ബ്രദറാണ്. ഇവിടെ 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 വന്നു ഒരു ഹായ് പറഞ്ഞു. ഹായ്. ആ വേറൊരു ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഇങ്ങനെ റൂമിൽ വന്ന് ഞങ്ങൾ ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ചായ കുടിയായിട്ട് നമ്മളിന്ന് ബ്ലോഗൊന്നുമല്ല, ചായ കുടിയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം ദോഹയിലെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. സയ്യിദിൻ്റെ ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് നല്ല 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 കമൻറ്റുകൾ ഇടുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ചായ കൂടിയായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. നമസ്കാരം, ഇത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു, 51 മിനിറ്റും 48 സെക്കൻഡും. നമ്മുടെ പുതിയ ചായകട കണ്ടു? ഇതാണ് നമ്മുടെ പുതിയ ചായകട. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കൈ വന്നിറങ്ങിയ നീല താമര നിന്നെ നോക്കി നിന്നെ കൈത്തം നിന്റെ നീലാട്ടുകൾ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് സയ്യിദിൻ്റെ ചായക്കട എന്ന് പറയുന്ന ദോഹയിൽ എല്ലാവർക്കും അറിയാവുന്ന തുമാമയിലുള്ള നമ്മളെ ഈ ഷോപ്പിലാണുള്ളത് ഞാനിപ്പോൾ. അപ്പോൾ നമ്മൾ വേക്കൽ കാണുന്ന അതാണ് നമ്മളെ ഈ കടയുടെ പേരും നായകനും, അങ്ങനെ തന്നെ പറയണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ചായക്ക് നല്ല തിരക്കുണ്ട്. എപ്പം നോക്കിയാലും ഇവിടെ നല്ല ക്രൗഡാണ്. ഈവനിങ്ങിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്രൗഡാണ്. അതിനകത്തോട്ട് കയറാം. അതാ നിങ്ങൾ കണ്ടില്ല, ഇത്രയും ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇവിടെ വന്ന ജനങ്ങൾക്കൊന്നും ഒരു കുറവില്ല. നിങ്ങൾ വെളിയിൽ നമ്മൾ കണ്ടില്ലേ, ആ അതേപോലെ ജനങ്ങൾ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇവിടെ ഒന്ന് വന്ന് കഥയൊക്കെ പറഞ്ഞ് ചായയെ കുടിച്ച് നമ്മുടെ നാട്ടിലൊരു പ്രതിനിധി പോലെ ഒരു രണ്ട് പനയൊക്കെ ഉണ്ടല്ലോ. ബിരിയാണി ടീ ആണ് കേട്ടോ. ഈ ബിരിയാണി ടീ എങ്ങനെയാണ് മിക്സ് ചെയ്യണേന്ന് നമുക്ക് ചേട്ടൻ വേണം. യാക്കോബായിട്ട് നമുക്ക് പഠിച്ചു പഠിച്ചത് എങ്ങനെയാണ് ചായ മിക്സ് ചെയ്യണേന്ന്. ഓക്കെ, ചായ മിക്സാക്കി വന്നിട്ടുണ്ടല്ലോ. ഇതാണ് ബിരിയാണി ചായ. പിന്നെ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറാണ്, സൂപ്പറാണ്. അപ്പൊ ഈ കാണുന്നതാണ് ചൈനീസ് ടീ. ചൈനീസ് ടീയുടെ കണ്ടോ, താഴെ ഏറ്റവും അടിയിലായിട്ട് വെള്ളം, ചൂട് വെള്ളം, അതിന്റെ മുകളില് പാല്, ചായ, ഏറ്റവും മുകളില് പാല്. ഞാൻ ചൈനീസ് ടീ കയ്യിലെടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ള ബ്രദർ ടീ ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി, പരിചയപ്പെടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ബിരിയാണി ടീ നമ്മളെ ചേട്ടൻ കുടിച്ചു കഴിഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിത് അടുത്ത് ചൈനീസ് ടീ കുടിക്കാനുള്ള ഇതിനാണ്. എന്താ വാങ്ങിയ? ഉള്ളിവട. ഉള്ളിവട ഉള്ളിവട വാങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനെ കാണാനില്ല.
ചായ കുടിക്കാൻ കണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല വെളിയിൽ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കടികൾ ഒരുപാടുണ്ട്, 40 ഐറ്റം, ഏകദേശം 40 ഐറ്റംസുകളുണ്ട്. അതായത് പഴംപൊരി, ഉള്ളിവട, പരിപ്പുവട, നെയ്യപ്പം, എരിയട, മധുരം, ഉഷട, അട്ടിപ്പത്തിരി, അട്ടിപ്പത്തിരി, കൊഴുക്കട്ട, കല്ലുമ്മക്കായി, കട്ട്ലേറ്റ്, ചിക്കൻ തവള്, പപ്സ്, ഏലാച്ചി, പഴംപൊരി, പഴനിറച്ചത്, ഫിഷ് കടയുണ്ട്, ഫിഷ് റോളുണ്ട്, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചായ സ്പെഷ്യല് ഇതന്നെ സമവാ ചായ, പിന്നെ ബിരിയാണി ചായ ഉണ്ട്, ചൈന ചായ, ബിരിയാണി ചായ. ചായ എന്ന് വെക്കണ വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നല്ലേ, വർഷങ്ങളായിട്ട് ചെയ്തിട്ട് ചായ കൊണ്ടുവന്നു. നാട്ടിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ഏരിയയിൽ സമ്മേളിക്കുന്നു. നമ്മൾ പറയുമ്പോൾ വൈകുന്നേരം ഇവിടെ വെച്ച് കാണാമെന്ന് പറയും. ഇവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. പേരെന്താണോ ഷൈജു. പക്ഷെ പുള്ളിക്കാർ ഇവിടെ തുടക്കം തൊട്ട് ചായ കുടിക്കുന്ന സ്ഥലമാണ്. പിന്നെ അതുമല്ല, ആര് നാട്ടിൽ നിന്ന് വന്നാലും ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യും. ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെ ആയി മാറിയൊക്കെയാണ്. സെയ്തിൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ ദോഹയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒട്ടുമിക്ക ആൾക്കാരും ഈ ചായ കുടിക്കാൻ വന്നിട്ട് ക്രൗഡായി നിൽക്കുന്ന ആൾക്കാർ മൊത്തം ചായ അവിടെ കുടിക്കാൻ സ്ഥലമില്ലാത്തതാണ് കേട്ടോ. ഇവിടെ പുറമേ നിന്ന് നമുക്ക് ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. പല ദൂരത്തു നിന്ന് ആൾക്കാരുണ്ട്, പല സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ചായ കുടിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു തവണയെങ്കിലും വന്ന് ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഇവിടുത്തേതാ, ഇവിടെ നല്ല തിരക്കിപ്പം വന്നു, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് കയറാൻ ഒരു സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് പോക്കും വരവ് നടക്കുന്നില്ല. അപ്പോൾ ഞാനും പുറത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്, ചിക്കന്, മട്ടൻ, ഫിഷ്, ബീഫ്, വെജിറ്റബിൾ, കറികൾ ഐറ്റംസ് വരുന്നത്. പിന്നെ ഫുഡിൽ പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പൊടി, ഇടിയപ്പം, പുട്ട്, ബിരിയാണി, കപ്പ ബിരിയാണി, പൊറോട്ട കൊത്ത്, അങ്ങനെ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ചിക്കനിൽ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട് ചിക്കൻ കടായി, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ചിക്കൻ ചുക്ക, ചിക്കൻ വറുത്തരച്ചത്, ചിക്കൻ കുറുമ, പിന്നെ ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ കിഴി വരുന്നുണ്ട്. പിന്നെ ഫിഷ് ഐറ്റംസ് വരുന്നുണ്ട്, ഫിഷിൽ ഫിഷ് പൊള്ളിച്ചത്, പിന്നെ അത് നമ്മുടെ സ്പെഷ്യലാണ്, ചേരി, ഐക്കോറ, എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിടക്കുന്നത്. പിന്നെ ബീഫിൽ റോസ്റ്റ് ഫ്രൈ ഒക്കെ ഉണ്ട്, ബീഫിൽ നമ്മൾ നാടൻ ഫ്രൈ ആയിട്ട് വരുന്ന, നാട്ടിലെ നമ്മുടെ നാടൻ ഫ്രൈ. പിന്നെ കൂടുതൽ ചെമ്മീൻ, കാട, ഡക്ക്, എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കുന്നത് നാടൻ ഐറ്റംസ്. നമ്മൾ കേരള ഫുഡ്, കേരള സ്റ്റൈൽ എല്ലാ ഫുഡ് ഐറ്റംസും. അതിനായിട്ട് നമുക്ക് മൂന്ന് നാട്ടിലെ മൂന്ന് സ്റ്റാഫ്മാരാണ് ഹോട്ടലിലെ കുക്കായിട്ട് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് അടിക്കാൻ. അപ്പോൾ ഇത് ബിരിയാണി ചായയാണ്, ഒന്ന് കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഇതൊരു കലക്കണോ? പാല് കൂടുതലാണ്, പക്ഷെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കടികള് നല്ല കടികളാണ്, സ്ഥിരം കുറ്റിയാണ് ഇവിടെ ഉള്ളപ്പോ. ഖത്തറിൽ ഉണ്ടെങ്കിൽ സ്ഥിരം കുറ്റി. പഴംപൊരി, പഴംപൊരിയാ, പഴംപൊരി കൊള്ളാം. അല്ല, ഞാൻ കഴിച്ചിരുന്നു. അപ്പോ ഞാൻ പഴനിറച്ചത് പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞു പഴനിറച്ച, പഴനിറച്ച സൂപ്പറാണ്. അവലും തേങ്ങയാണ്, അവലും തേങ്ങയാണ്. പിന്നെ പഞ്ചസാരി, ഈ നിൽക്കുന്നതാണ് സെയ്ദുക്ക. അപ്പോൾ ചായക്കാരൻ സെയ്ദുക്കയാണ്. അപ്പോൾ സെയ്ദിൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദോഹയിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു 2 മിനിറ്റ് എന്താണ് പ്രഷർ എടുത്ത് പറയാറ്? എന്താണ്, ഞാൻ ഖത്തറിൽ വന്നിട്ട് 18 വർഷമായി. 18 വർഷം സഹിച്ച എല്ലാ ജനങ്ങൾക്കും, കസ്റ്റമർക്കും നന്ദി എന്നും കടപ്പാടും. അവരോടൊപ്പം തന്നെ മരണം പറഞ്ഞു. പറഞ്ഞിട്ടില്ല, മരണം വരെ നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ടാണ്. ആൾ തിരക്കാണ്, എന്നിട്ട് പോലും ഒരു 2 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് തന്ന സമയമാണ്. അപ്പോൾ അതേപോലെ തന്നെ ആള് സ്പോർട്സ് ആക്ടിവിറ്റിയിൽ
ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അറിയാലോ ആളിന് കിട്ടിയിട്ട് ട്രോഫിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ.